തലാസീമിയ എന്ന അത്യപൂർവ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥി ഉദാരമതികളിൽ നിന്ന് ചികിത്സാ സഹായം തേടുന്നു. തലശ്ശേരി ചിറക്കരയിലെ ഫാത്തിമത്തുൽ സൻഹയാണ് അത്യപൂർവ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്നത്. സൻഹയുടെ ചികിത്സയ്ക്കായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചതായി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി SS റോഡിൽ ഷാജിയാസിലെ മുഹമ്മദ് അബ്ദുൽ കരീമിന്റെയും എം സജ്നിയുടെയും ഏകമകളാണ് സൻഹ. ചെറുപ്രായത്തിൽ തന്നെ സൻഹയ്ക്ക് തലാസീമിയ എന്ന അത്യപൂർവ രോഗം പിടിപെട്ടിരുന്നു. നിരവധി ചികിത്സ നടത്തിയെങ്കിലും ഭേദമായില്ല. 19 വയസ്സായ സൻഹയ്ക്ക് ഉടനടി സർജറി നടത്തിയില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായേക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സൻഹയുടെ ചികിത്സയ്ക്കായി 80 ലക്ഷം രൂപയോളം ചെലവ് വരും. ചികിത്സാ ചെലവ് കുടുംബത്തിന് ഒരു തരത്തിലും താങ്ങാനാവാത്തത് ആയതിനാൽ വടകര പാർലമെന്റ് MP K. മുരളീധരൻ, സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ എന്നിവർ മുഖ്യരക്ഷാധികാരികളായും തലശ്ശേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശബാന ഷാനവാസ് ചെയർമാനായും തലശ്ശേരി നഗരസഭാംഗം KP അൻസാരി കൺവീനറായും 22-അംഗ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരിൽ നിന്നും മറ്റും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും ഉദാരമനസ്കരായവർ സൻഹയെ സഹായിക്കാനായി മുന്നോട്ട് വരണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് പരിഹാരമെന്ന് ബാംഗ്ലൂർ നാരായണ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ ഏകദേശം 80 ലക്ഷം രൂപയോളം ആ സർജറിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. യാതൊരു മാർഗവും സഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആ കുടുംബത്തിന് ഇനിയിപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഒരു സഹായ സമാഹരണം എന്നുള്ള ഒരു സംവിധാനത്തിൽ കൂടി ഒരു ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായി ഒരു ശക്തമായ ജനകീയ കമ്മിറ്റി രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇന്ന് ഇറങ്ങുകയാണ്. ഇന്ന് സൻഹ എന്ന് പറയുന്ന പൊന്നുമോളുടെ ആ ഒരു സർജറിക്ക് ആവശ്യമായ തുക സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും വീട്ടുകാരും കുടുംബാംഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു സമാഹരണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഷബാന ഷാനവാസ്, KP അൻസാരി, അമർഷാൻ, നൌഷാദ് പുതിയതെരു, യൂസഫ് കണ്ടോത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.